In this lecture, we will do a problem to determine the maximum positive shear force and maximum negative shear force for a beam subjected to train of concentrated loads. Okay, using trial and error method. So before that, I just want to show you something. Nammal kore kaalam IL data starting il thanne use cheyidondirna ee figure. This figure is actually a representative of it actually represents a train of concentrated loads. Appo oru truck inde like truck inde tire il kuda poguna ടയറിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന വെയിറ്റ് ആണ് നമ്മുടെ കോൺസെൻട്രേറ്റഡ് വെയിറ്റ് ആണ് ഇവിടെ നമ്മൾ ട്രെയിൻ ഓഫ് ലോഡ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന. ഓക്കെ, ദിസ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, ദിസ് ഈസ് അഗെയിൻ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. സോ ദിസ് ഒരു ടു ഡയമെൻഷണൽ പ്ലെയിനിൽ ഇതൊരു ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പ്രോബ്ലം നൗ. വി ഹാവ് ദ സിസ്റ്റം ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ് ഷോൺ ഇൻ ഫിഗർ, റോഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓൺ എ ഗൈഡഡ് ഓഫ് സ്പാൻ 15 മീറ്റർ. അതിൽ അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ഉണ്ട്, അതിൽ 40 കിലോ ന്യൂട്ടൺ ലോഡ് ലീഡിങ്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലുള്ള ലോഡ് 40 കിലോ ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ സെക്ഷൻ 4 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട് ഡിറ്റർമൈൻ ദ മാക്സിമം നെഗറ്റീവ് ആൻഡ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് ബീം എൽ എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. വി നീഡ് ടു ഫൈൻഡ് സെക്ഷൻ അറ്റ് 4 മീറ്റർ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പം സ്മോൾ എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ എ എന്ന് പറയുമ്പോൾ 4 മീറ്റർ, ആൻഡ് അതർ ഡിസ്റ്റൻസ് വിൽ ബി എൽ മൈനസ് എ വിൽ ബി 11 മീറ്റർ. ആൻഡ് ദ ഫിഗർ ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഈസ് എ the beam given AB and C, and this is the train of load. അപ്പം ഒരറ്റത്തു നിന്ന് തുടങ്ങുകയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. സോ 40 കിലോ ന്യൂട്ടൺ, അതിന്റെ 1 മീറ്റർ മാറി 50 കിലോ ന്യൂട്ടൺ ഉണ്ട്, അതിൽ നിന്ന് 2 മീറ്റർ മാറി 60 കിലോ ന്യൂട്ടൺ ഉണ്ട്, 1.5 മീറ്റർ മാറി വീണ്ടും ഒരു 60 ഉണ്ട്, അതിന്റെ 1.5 മീറ്റർ മാറി ഒരു 20 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ ഇതാണ് കാണുന്നതാണ് നമ്മുടെ ട്രെയിൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്. അപ്പൊ ഇത് ഈ അറ്റത്തു നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ലോഡ് എവിടെ നിന്നാലാണ് അല്ലെങ്കിൽ എങ്ങനെ വന്നാലാണ് സി എന്ന് പറയുന്ന പോയിന്റിലെ മാക്സിമം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഷെയർ ഫോഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ച തിയറി വെച്ച് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് വെച്ച് നമുക്ക് പഠിക്കാം. സോ ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മാക്സിമം നെഗറ്റീവ് ഷെയർ ഫോഴ്സ്. അപ്പൊ മാക്സിമം നെഗറ്റീവ് ഷെയർ ഫോഴ്സിന് വേണ്ടി, ഓക്കെ, ഐ റീഡ്രോ ദ ബീം ഹിയർ ആൻഡ് ദ ലോഡ് സിസ്റ്റം ആൻഡ് ILD. ഓക്കെ, അപ്പം ILD ഫോർ ഷിയർ ഫോഴ്സ് അറ്റ് സി. അപ്പം നമ്മൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പം ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ ഈ 40 കിലോ ന്യൂട്ടൺ ലോഡ് ഈ പോയിന്റിൽ, ഈ പോയിന്റിൽ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള ഓർഡിനേറ്റും ബാക്കി കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്സിന്റെയും വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതിനെ 50 കിലോ ന്യൂട്ടൺ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു നമ്മൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ സെക്ഷൻ സി എന്ന് പറയുമ്പോൾ 4 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഈ ടോട്ടൽ ലോഡിന്റെ ഡിസ്റ്റൻസ് 1+2+1.5+1.5, അതായത് 3, 2, 5, 6 മീറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് 40 കിലോ ന്യൂട്ടൺ ലോഡ് ഇവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പോർഷൻ മാത്രമേ എഫക്റ്റീവ്ലി വരുന്നുള്ളൂ. 1, 2, 3 ഇത്രയും സാധനം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കി അപ്പൊ ബാക്കി ലോഡെല്ലാം ബീമിന്റെ വെളിയിലാണ് നിൽക്കുക, ഔട്ട്സൈഡ് ദ ബീം. ഓക്കെ, സോ ലെറ്റ്സ് അസ്യൂം ദ ഫസ്റ്റ് കേസ്, 40 കിലോ ന്യൂട്ടൺ നമ്മൾ ഇവിടെ വെച്ചു, അതിന്റെ കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് 4/15 ഓർ A/L -A/L. ഓക്കെ, പിന്നെ ആ 40 കിലോ ന്യൂട്ടൺ 1 മീറ്റർ ഡിസ്റ്റൻസ് ഇപ്പറേ മാറി 50 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ അത് ഇവിടെ വരും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ Y1 ഉണ്ട്. ഓക്കെ, സിമിലർലി 60 കിലോ ന്യൂട്ടൺ ഇവിടെ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ Y2 ഉണ്ട്. ആക്ച്വലി ഈ 60 കിലോ ന്യൂട്ടണും ഈ ഇവിടുത്തെ വാല്യൂ അത്ര 20 കിലോ ന്യൂട്ടണും ഉണ്ട്, പക്ഷേ ദാറ്റ്സ് ഔട്ട്സൈഡ് ദ ബീം, അതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ പുട്ടിങ് ഇറ്റ് ഏകദേശം ബീം ദേ ഇങ്ങനെ വരും. 40 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇത് 50 Y1, ഇവിടെ 60 Y2. ഓക്കെ, ഈ 60 ഈ 20 ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ ലോഡ് കട്ടാകണം. നൗ അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഓർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ട കാര്യമേ ഉള്ളൂ ബൈ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 1 ആണ്, ലോഡിന്റെ ഡിസ്റ്റൻസ് വെച്ച് നമുക്കത് മനസ്സിലാക്കാം. ഈ ഡിസ്റ്റൻസ് 1, ദിസ് ഡിസ്റ്റൻസ് ഇസ് 2. അപ്പം ബാക്കിയുള്ളത് 2, 3 കഴിഞ്ഞാൽ പിന്നെ 4 മീറ്ററിൽ ബാക്കിയുള്ളത് ഈ 1. ഓക്കെ, സോ നമ്മൾ പ്രോപ്പർട്ടി ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ഉപയോഗിച്ച് Y1 കണ്ടുപിടിച്ചു. ഓക്കെ, Y1 ഇസ് ദിസ് ഓർഡിനേറ്റ് ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി 3/50. Y2 കണ്ടുപിടിച്ചു, Y2 ദാറ്റ് മീൻസ് ദിസ് വാല്യൂ ദാറ്റ് വി ഒബ്ടെയിൻ ആസ് 1/15. ഓക്കെ, സോ Y1 Y2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് അറ്റ് സി എന്നുള്ള സിറ്റുവേഷൻ, അതായത് 40 കിലോ ന്യൂട്ടൺ സെക്ഷനിൽ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൽ
നമ്മുടെ ഒബ്വിയസ് കേസിൽ വെച്ച് നോക്കുമ്പോൾ വാല്യൂ എത്രയാണ് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡിനേറ്റിന്റെ മാഗ്നിറ്റ്യൂഡും സൈനും കൂടെ എടുക്കുകയാണ് ടു ഗെറ്റ് ദ വാല്യൂ. കാരണം ഇവിടെ വെക്കുമ്പോഴും ഇവിടെ വെക്കുമ്പോഴും ഒക്കെ ഓർഡിനേറ്റിന്റെ ഡിഫറൻസ് വരുന്നത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർഡിനേറ്റിന്റെ സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും പോർഷൻ, അതായത് ഈ കാണുന്ന പോർഷൻ നെഗറ്റീവ് ഭാഗമായതുകൊണ്ട് അവിടുത്തെ ഓർഡിനേറ്റ്സിനെ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആയിട്ടും, ഇത്രയും ഈ പോർഷൻ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഓർഡിനേറ്റ്സ് ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് അറ്റ് സി വെൻ ദ ലോഡി 40 kN ലോഡ് ഇസ് അറ്റ് സി. അങ്ങനെ നോക്കുമ്പോൾ 40 × 4/15, അതായത് ഈ അറ്റത്തെ ഓർഡിനേറ്റ് വരും. ഓക്കെ, 40 × −4/15 എന്ന് പറയുമ്പോൾ ദിസ് ഓർഡിനേറ്റ്, പ്ലസ് 50 × −3/15, that is this ordinate, plus 60 × −1/15, and ordinate എന്ന് പറയുമ്പോൾ −1/15 ആണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ദ വാല്യൂ വിൽ ബി −24.67 kN. ഓക്കെ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 24.67 kN. നൗ സെക്കൻഡ് കേസ് എടുക്കുക, വി ആർ അസ്യൂമിങ് ദ ഒരു വാല്യൂ കിട്ടി. അടുത്ത നമ്മൾ ട്രയൽ ആൻഡ് എറർ നോക്കുമ്പോൾ രണ്ടാമത്തെ ലോഡ് സെക്ഷനിൽ വരണം, അതായത് ഈ 50 kN ലോഡ് സെക്ഷനിൽ വരുന്ന സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം 40 kN അതിന്റെ ഫ്രണ്ടിലായതുകൊണ്ട്, സെക്കൻഡ് ലോഡ് അതിന്റെ ഫ്രണ്ടിലാണോ ഫസ്റ്റ് ലോഡ് എന്നുള്ളതുകൊണ്ട് അതിന്റെ അത് പോസിറ്റീവ് ILD പോസിറ്റീവ് പോർഷനിലോട്ട് വരും. ഓക്കെ, അപ്പം ആ ഓർഡിനേറ്റർ ഞാൻ Y1 എന്നും, പിന്നെ ഈ 50 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ −4/15 ഉണ്ട്. ഓക്കെ, സിമിലർലി ഈ 60 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു Y2 ഉണ്ട്, ഈ 60 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു Y3 ഉണ്ട്. അഗെയിൻ നമ്മുടെ ഈ 20 kN എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ദി സെക്ഷൻ, അതായത് ഈ ഈ പോയിന്റ് സെക്ഷന് വന്നു കഴിഞ്ഞാൽ തന്നെയും ഇത് 2 + 3.5 + 0.5. അപ്പൊ ഇത്രയും ഭാഗം മാത്രമേ ആക്ച്വലി ലോഡിന്റെ അകത്ത് വരുന്നുള്ളൂ. ഓക്കെ, ഇത് വരച്ചതിന്റെ സ്കെയിൽ കുറവാണ് നോക്കണ്ട. ഓക്കെ, ഇത്രയും ഭാഗം മാത്രമേ ആക്ച്വലി ഇവിടെ ഇത് ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്, ഈ പോയിന്റ് ഇവിടെ കട്ട് ചെയ്യണം. ഈ 20 kN അവിടെ ഔട്ട്സൈഡ് ദ ബീമാണ്. സോ വി റൈറ്റ് യൂസിങ് സിമിലർ ട്രയാങ്കിൾസ് Y1 വാല്യൂ വി ഒബ്ടെയിൻ ആസ് 10/15. Y2 value is obtained as 2/15. Okay, obvious calculations. Y3 obtained as 0.5/15. Okay, this value. Now again, നമ്മൾ അടുത്ത maximum positive shear negative, sorry negative ആണ്, is negative. Negative shear force at C ഈ ഒരു scenario ൽ കണ്ടു നോക്കാൻ പോവാണ്. അപ്പോൾ 50 kN സിയിൽ വരുന്ന അവസ്ഥ. ഓക്കെ, അപ്പം 40 എന്ന് പറയുന്നത് പോസിറ്റീവ് പോർഷനാണ്, അതുകൊണ്ട് തന്നെ 40 × 10/15 പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷേ ബാക്കി ഓർഡിനേറ്റ്സ് എല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 50 × −4/15, അതായത് ഈ വാല്യൂ 50 × ദിസ്, പ്ലസ് 60 × −2/15, അതായത് ഈ Y2 വാല്യൂ, പ്ലസ് 60 × −0.5/15, അതായത് ഈ പോർഷന്റെ വാല്യൂ. സോ അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3.33 ആണ്. അതായത് എഫക്റ്റീവ്ലി പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. നെഗറ്റീവ് ഷെയർ ഫോഴ്സ് എന്നുള്ളത് മാറി അത് പോസിറ്റീവിലോട്ട് മാറി. അത് നമ്മൾ ശ്രദ്ധിക്കണം, ഈ 40 kN ലോഡ് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും മാക്സിമം നെഗറ്റീവ് ഷെയർ ഫോഴ്സിന്റെ, അത് നെഗറ്റീവ് ഷെയർ ഫോഴ്സ് അല്ല, അത് ആക്ച്വലി പോസിറ്റീവ് വാല്യൂയിലോട്ട് മാറി. ഷെയർ ഫോഴ്സിന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ട് മാറി, അപ്പോൾ അത് അവിടെ നെഗറ്റീവിറ്റി നെഗറ്റീവ് വാല്യൂ വരുന്നില്ല. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺസിഡർ ചെയ്ത സിനാരിയോ തന്നെയാണ് കറക്റ്റ്, അതായത് 40 kN ലോഡ് സെക്ഷനിൽ വരുന്ന ആ സിനാരിയോയിലാണ് മാക്സിമം നെഗറ്റീവ് ഷെയർ ഫോഴ്സ് കിട്ടുന്നത്. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം നെഗറ്റീവ് ഷെയർ ഫോഴ്സ് എറ്റ് സി ഈസ് 24.67 kN, ആൻഡ് ഇറ്റ് ഈസ് വെൻ ദ ലോഡ് 40 kN or the frontmost load is at the section. Okay, so that is the concept that you need to grasp. And trial and error cheyidappolana namukku adu correct aayittu kittu. Okay, appo idu obvious aayittulla oru case il thanne namukku uttaram kittiya ennu vachal ella loadum negative vashathu ninnappo thanne maximum negative shear force kitti, pakshe eppozhum angane aavanunnilla. So let's try to understand to obtain the maximum positive shear force here. Appo paley pole thanne ലോഡ് ILD വരച്ചു. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ട്രയൽ ആൻഡ് എറർ ആണ്. ആ ട്രയൽ ആൻഡ് എററിൽ ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ എല്ലാ ലോഡും പോസിറ്റീവ് വശത്തോട്ട് വെക്കുക, അതായത് ലോഡ് ഇങ്ങനെ വെക്കുക, ലാസ്റ്റ് ലോഡായ 20 kN സെക്ഷനിൽ വരുന്ന രീതിയിൽ ലോഡ് വെക്കുക. ഓക്കെ, അപ്പം ഈ 20 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഓർഡിനേറ്റ് ഉണ്ട്, മുമ്പിലുള്ള 60 കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡിനേറ്റ് ഉണ്ട്, മുമ്പിലുള്ള 60 കറസ്പോണ്ടിങ് ആയിട്ടും 50 40 ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡിനേറ്റ് ഉണ്ട്. കാരണം ടോട്ടൽ ലോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 m ആണ്, നമ്മുടെ സെക്ഷൻ എന്ന് പറയുമ്പോൾ 11 m ഉണ്ട്, അപ്പം ഇത്രയും ഭാഗത്തുണ്ട്. ഓക്കെ, ബാക്കി ഡിസ്റ്റൻസ് 5 m ഉണ്ട്. ഓക്കെ, ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ലോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇത് ബാക്കി വന്ന 5 m ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ അഗെയിൻ നമ്മൾ പഴയ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യുമ്പോൾ Y4 വാല്യൂ കിട്ടുന്നു.
9.5 by 15, y3 value 8 by 15 ആണ്, y2 is 6 by 15 and y1 is 5 by 15. All this we get from the value of similar triangles. Okay. എന്നിട്ട് നമ്മൾ ഇനി മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ തോന്നുന്നു. 20 kN ഓർ ദ ട്രെയിലിംഗ് ലോഡ് എന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ലോഡ് സെക്ഷനിൽ നിൽക്കുന്ന ട്രെയിലിംഗ് ലോഡ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം കേട്ടോ. നമ്മൾ പണ്ട് യു ഡി എല്ലിന്റെ ഹെഡ് ഓഫ് ദ യു ഡി എൽ, ടെയിൽ ഓഫ് ദ യു ഡി എൽ എന്ന് പറയുന്ന പോലെ ലാസ്റ്റ് ലോഡിനെ വേണമെങ്കിൽ ട്രെയിലിംഗ് പോയിന്റ് ലോഡ് എന്ന് പറയാം. എനിവേ, സോ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് അറ്റ് സി വെൻ ദ 20 kN അറ്റ് സി ഈസ് ഒബ്ടെയിൻഡ് ആസ്, ഓക്കെ, എല്ലാം പോസിറ്റീവ് ഓർഡിനേറ്റ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. സോ 20 പുറകെ നിന്ന് വരാണ്, 20 × 11/15, 16 × 9.5/15, 16 × 8/15 പ്ലസ് 15 ×, സോറി, ദിസ് ഇസ് 50 kN, 15 × 6/15 ആൻഡ് 40 × 5/15, 0.5 5/15, ഓക്കെ, ഇത് കാണുന്നില്ല, 5/15. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ദ ആൻസർ വി ഒബ്ടെയിൻ ആസ് 118 kN. ഓക്കെ, അപ്പോൾ ആദ്യമേ പെട്ടെന്നൊക്കെ കഴിച്ചാൽ അത് കറക്റ്റ്, ഓക്കെ, നല്ല പോസിറ്റീവ് വാല്യൂ ആണ്, ഓക്കെ എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ട്രയൽ ആൻഡ് എറർ ആയതുകൊണ്ട് നമുക്ക് ഒരു സിനാരിയും കൂടെ കൺസിഡർ ചെയ്യാനുണ്ട്. ആ സിനാരി എന്ന് പറയുമ്പോൾ ഈ 60 kN ആണ് ഈ സെക്ഷനിൽ വന്ന് നിൽക്കുന്നതെങ്കിലുള്ള അവസ്ഥ. അതായത് ലൈക്ക് ദിസ് ദ 60 kN ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെക്ഷൻ. അപ്പം ഈ 20 kN ട്രെയിലിംഗ് ലോഡ് ആയിട്ടുള്ള 20 kN നെഗറ്റീവ് പോയിന്റിലോട്ട് മാറി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നെഗറ്റീവ് വാല്യൂ ഉണ്ട്. And the 60 kN as 11 by 25, 11 by 15, and 60 kN as a y3. Okay, other than we calculate y1 in a value, that is e value 0.5 by 15, y2 is 7.5 by 15, y3 is 9.5 by 15, okay, and y4 is 2.5 by 15. Okay, that value is actually negative because our negative at because that is included in the negative part. മാക്സിമം നെഗറ്റീവ് ഷേപ്പ് വാസ് വെൻ ദ 60 kN സി. അത് നമ്മൾ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 20 × അതായത് പുറകിലത്തെ സാധനം 20 × −2.5/15 ചെയ്യുന്നു, പ്ലസ് 60 × 11/15, ബാക്കി ഇനിയൊക്കെ പോസിറ്റീവ് ആണ്, പ്ലസ് 60 × 9.5/15, പ്ലസ് 15 × 7.5/16, പ്ലസ് 14 × 6.5/15. ഇത് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ആസ് 121 kN. സോ സർപ്രൈസിംഗ്ലി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ പ്രീവിയസ് കേസ്. അതായത് എല്ലാ ലോഡും പോസിറ്റീവ് പോർഷനിൽ വരുന്നതിനേക്കാളും കൂടുതൽ വാല്യൂ അല്ലെങ്കിൽ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടിയത് ഒരു ലോഡ് പുറകിൽ വന്നപ്പോഴാണ്. ഓക്കെ, സോ യു മൈറ്റ് ബി വണ്ടറിംഗ് വൈ. സോ ഓക്കെ, അപ്പൊ മാക്സിമം പോസിറ്റീവ് ചെയ്യുമ്പോൾ 120 kN എന്നുള്ള കേസ് കിട്ടി. സോ യു മൈറ്റ് ബി വണ്ടറിംഗ് വൈ, കാരണം എന്താന്ന് വെച്ചാൽ ദാറ്റ് ലൈസ് ഇൻ ദ വാല്യൂ ഓഫ് ദിസ് ലോഡ്. അതായത് അവസാനത്തെ രണ്ട് വാല്യൂ നോക്കി, വൺ വാല്യൂ 20 kN ആൻഡ് ദ സെക്കൻഡ് വാല്യൂ 60 kN. അപ്പൊ രണ്ടും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്, 20 നിന്ന് 60 ലോട്ടാണ് നെക്സ്റ്റ് ലോഡിന്റെ വ്യത്യാസം. അപ്പം ഈ ഈ ഒരു ഐ എൽ ഡിയിലെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഈ സാധനമാണ്, ഈ 11/15 എന്നുള്ള ഈ ഓർഡിനേറ്റ് ആണ്. ഈ ഓർഡിനേറ്റിലോട്ട് മാക്സിമം വാല്യൂ വന്നാലായിരിക്കും എപ്പോഴും ടോട്ടലി മാക്സിമം വരാനുള്ള സാധ്യത കൂടുതൽ. പ്രോബിലിറ്റി മാത്രമാണ്, അഗെയിൻ ഉറപ്പില്ല. പക്ഷേ രണ്ട് ഫ്രണ്ട് ലോഡ്, ഫ്രണ്ടിലത്തെ രണ്ട് ലോഡും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അപ്പുറകിലത്തെ രണ്ട് ലോഡും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ദാറ്റ് ചേഞ്ച് വിൽ ഗീവ് യു എ ഡിഫറൻസ് ഇൻ വാല്യൂ. ഓക്കെ, സോ പക്ഷേ അത് നോക്കണ്ട. ദ ബെറ്റർ വേ ഫോർ അസ് ടു ഡു ഈസ് ടു ഡു ബൈ ലൈക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ എല്ലാ ലോഡും നെഗറ്റീവ് പോർഷനിലുള്ള അവസ്ഥയും സെക്കൻഡ് ലോഡ്, ഐ മീൻ ഏറ്റവും ഫ്രണ്ടിലത്തെ ലോഡ് നെഗറ്റീവ് ഓർഡിനേറ്റിൽ വന്നിരിക്കുന്ന അവസ്ഥയും, പിന്നെ സെക്കൻഡ് ലോഡാണ് ഇത്രയും പോർഷനിൽ വന്നിരിക്കുന്ന അവസ്ഥയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക, എല്ലാം മാക്സിമം എടുക്കുക. അതുപോലെ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ എല്ലാ ലോഡും പോസിറ്റീവ് പോർഷനിൽ വന്നിരിക്കുന്ന കേസും ഒരു ലോഡ് നെഗറ്റീവിലോട്ട് മാറി ബാക്കിയെല്ലാം പോസിറ്റീവിൽ വന്നിരിക്കുന്ന കേസും കൂടെ ചെയ്യുക, ഇതിലെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആൻഡ് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ഇൻ ദ സെക്ഷൻ. സോ നെക്സ്റ്റ്, സോ ഫ്രം ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ ഹൗ ടു ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, സോ ടിൽ ദാറ്റ് സീ യു, താങ്ക് യു.